തൃക്കാക്കരയിൽ മൂന്ന് മുന്നണികളും പ്രതീക്ഷിക്കാത്ത ഒരു രീതിയിലായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലമുണ്ടായത് വിജയം അവകാശപ്പെട്ടപ്പോഴും ഇത്ര വലിയ മാർജിൻ യു ഒരു കണക്കിലും ഉണ്ടായിരുന്നില്ല മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ കൂടുതൽ സജീവമായി തെരഞ്ഞെടുപ്പിൽ ഇത്ര പിന്നോട്ട് പോകുമെന്ന് ഇടതുപക്ഷം ഒരിക്കലും കണക്ക് കൂട്ടിയിരുന്നില്ല മത്സരിക്കാത്തതും ബി വോട്ട് ചോർച്ചയും മുന്നണികളുടെ പ്രകടനത്തെ എങ്ങനെയാണ് ബാധിച്ചത് എന്നുള്ളതാണ് ഇനി പ്രധാനം തീർച്ചയായിട്ടും ആ കണക്കുകൂട്ടലും കിഴിക്കലും ഒക്കെ തന്നെയായിരിക്കും ഈ ദിവസം പ്രധാനമായും രാഷ്ട്രീയ കേരളം ഇനി കേൾക്കാൻ പോകുന്നത് കൂടുതൽ വിലയിരുത്തലുകളുമായി അഭിലാഷ് ശ്രീ നായരുണ്ട് അനൂപ് ബാലചന്ദ്രനുണ്ട് ഗുഡ് മോർണിംഗ് അഭിലാഷ് എന്തായാലും ആദ്യ ഉമാ തോമസ് അങ്ങനെ നിയമസഭയിലേക്ക് ഉജ്ജ്വല വിജയവുമായി എത്തുകയാണ് കൂടുതൽ കരുത്താർന്ന ഒരു പ്രതിപക്ഷത്തെ നമുക്കിനി കാണാൻ കഴിയും അത് തീർച്ചയായിട്ടും ജനാധിപത്യത്തിലെ മനോഹരമായൊരു കാഴ്ചയുമായിരിക്കും പക്ഷേ ഈ തൃക്കാക്കര ഒരു പാഠമാണ് അതെല്ലാവർക്കും പ്രത്യേകിച്ചും എന്താണ് തൃക്കാക്കരയ്ക്ക് മുമ്പുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ കേരളം അതല്ല ഇനി തൃക്കാക്കരയ്ക്ക് ശേഷമുണ്ടാകുന്നത് പ്രത്യേകിച്ചും വർഗീയ പ്രചാരണത്തിനെതിരെ കൃത്യമായൊരു സന്ദേശം അത് നൽകുന്നുണ്ട് അപ്പോൾ എന്താണ് ഇനി രാഷ്ട്രീയ കേരളം കാണാൻ പോകുന്നത് പ്രത്യേകിച്ചും യു ഡി എഫ് ക്യാമ്പുകളിലെ ഒരു സന്തോഷം അവരിന്നിപ്പോൾ വിജയദിനമൊക്കെ കോൺഗ്രസ് ആഘോഷിക്കുന്നുണ്ട് ശാലിനെ തൃക്കാക്കര യഥാർത്ഥത്തിൽ യു ഡി എഫിനും കോൺഗ്രസിനും ഒരു പുതുജീവനാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല നമുക്കറിയാം ഈ മണ്ഡലം ആ യു ഡി എഫിൻ്റെ മണ്ഡലം തന്നെയാണ് അവിടെ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നത് അത്ര വലിയ സംഭവമൊന്നുമല്ല യഥാർത്ഥത്തിൽ പക്ഷെ തുടർച്ചയായി പരാജയങ്ങൾ മാത്രം ഏറ്റുവാങ്ങിക്കൊടരുന്ന യു ഡി എഫിന് ആ പുതിയ നേതൃത്വത്തിന് ഇതെല്ലാം തന്നെ ഒരു വലിയ ആവേശം നൽകുമെന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം മുഖ്യമന്ത്രിയുമായി നേരിട്ട് ഏറ്റുമുട്ടി വിജയിച്ച ഒരു മണ്ഡലം അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ തന്നെയാണ് യു ഡി എഫ് ഇതിനെ കാണുന്നത് സ്ഥാനാർത്ഥി ജോ ജോസഫ് ആയിരുന്നുവെങ്കിൽ പോലും പല ിലും മുഖ്യമന്ത്രി നേരിട്ട് നയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നയങ്ങൾക്കുള്ള നിലപാടുകൾക്കുള്ള ഒരു പിന്തുണ തേടിക്കൊണ്ടാണ് തൃക്കാക്കരയിൽ വോട്ട് തേടിയത് മന്ത്രിമാരടക്കം രംഗത്തുണ്ടായിരുന്നു അതുകൊണ്ട് സർക്കാരിന്റെ ഒരു വിലയിരുത്തൽ കൂടിയായിരുന്നു തൃക്കാക്കര എന്ന് തന്നെയാണ് എല്ലാവരും കാണുന്നത് ആ ഘട്ട ആ ഒരു സാഹചര്യത്തിലാണ് യു ഡി എഫിനും കോൺഗ്രസിനും വലിയ തോതിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടാകുന്നത് മറ്റൊന്ന് യു ഡി എഫിൻ്റെ ഘടക കക്ഷികളുടെ നിലപാടാണ് നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായി വലിയ തോതിൽ തിരിച്ചടികൾ കോൺഗ്രസ് നേരിടുമ്പോൾ യു ഡി എഫ് നേരിടുമ്പോൾ കോൺഗ്രസിനകത്തുള്ള ഭിന്നത ഒരു തിരിച്ചുവരവ് യു ഡി എഫിന് കേരളത്തിൽ ഇന്ത്യ സാധ്യമാണോ എന്ന തരത്തിലുള്ളൊരു സംശയം വരെ പല ഘടകക്ഷി നേതാക്കൾക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് അവരെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നതും തൃക്കാക്കരയിൽ എന്ത് സംഭവിക്കുമെന്നായിരുന്നു ഒരുപക്ഷെ തൃക്കാക്കരയിൽ ഫലം മറിച്ചായിരുന്നുവെങ്കിൽ കോൺഗ്രസിൽ മാത്രമല്ല യു ഡി എഫിൽ പോലും വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായേനെ ആ ആ ഒരു ഘടകം കൂടി ഇല്ലാതാകുന്നു യു ഡി എഫിൽ വീണ്ടും ഒരുമയോടുകൂടി പ്രതീക്ഷയോടുകൂടി വിജയസാധ്യത ഈ മുന്നണിക്ക് ഇനിയും ഉണ്ട് എന്നൊരു പ്രതീക്ഷയോട് തന്നെ ഘടകകക്ഷികളടക്കം തന്നെ ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി എന്നതാണ് രണ്ടാം ഘടകം അതുകൊണ്ട് കോൺഗ്രസിനും യു ഡി എഫിനും ഇതൊരു പുതുജീവനാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല സ്വാഭാവികമായിട്ടും നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞതുപോലെ വി ഡി സതീഷിന് വളരെ പ്രധാനപ്പെട്ട അതിശക്തനായ ഒരു നേതാവായി കോൺഗ്രസിൽ ഉയർന്നു വരുന്നു എന്നതുകൂടി ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന പാഠമാണ് അനുഭവമാണ് സതീഷിനായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുഴുവൻ കാര്യങ്ങളും നേരിട്ട് നിയന്ത്രിച്ചിരുന്നത് ഒരുപക്ഷെ സമീപകാലത്തൊന്നും കോൺഗ്രസിൽ ഒരു തെരഞ്ഞെടുപ്പ് മാനേജ്മെൻറ്റ് കണ്ടിട്ടില്ല പ്രധാനപ്പെട്ട നേതാക്കളെ പോലും മറികടന്നുകൊണ്ട് സതീഷിനായിരുന്നു എല്ലാ തീരുമാനങ്ങളും എടുത്തിരുന്നത് താൻ നേരിട്ട് നയിക്കുന്ന തെരഞ്ഞെടുപ്പ് ാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പരാജയവും വിജയവുമെല്ലാം തനിക്ക് കൂടി ബാധമാണ് എന്ന സതീഷിന് നല്ല തിരിച്ചറിവുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സതീഷിൻ്റെ കൂടി ഒരു വിജയം ഇതിനെ തന്നെ കാണേണ്ടി വരും പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് യു ഡി എഫിൽ ഇതുണ്ടാക്കുന്ന വലിയ ആത്മവിശ്വാസമാണ് ഇന്നലെ തന്നെ യു ഡി എഫിന്റെ ഘടകക്ഷി നേതാക്കന്മാരുടെ പ്രതികരണം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും കാരണം വലിയ തോതിലൊരാശങ്ക യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട ഘടകക്ഷികൾക്കെല്ലാം ഉണ്ടായിരുന്നു കാരണം ഈ മുന്നണിയുടെ പോക്ക് എങ്ങോട്ടാണ് ഈ മുന്നണിയുടെ ഭാവി എങ്ങോട്ടാണ് എന്ന കാര്യത്തിലൊരു ആശങ്ക സംസ്ഥാന രാഷ്ട്രീയം സി പി എമ്മിനെയും എൽ ഡി എഫിനെയും പൂർണ്ണമായും കേന്ദ്രീകരിച്ചുകൊണ്ട് ചുറ്റിത്തെറിയുന്ന ഒരു കാഴ്ചയായിരുന്നു കഴിഞ്ഞാൽ കുറേ നാളുകളെ കാണുന്നത് കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും ഒരു സ്വാധീനം വലിയ തോതിൽ കുറഞ്ഞു വരുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു അതെല്ലാം ഘടക കക്ഷികളെ വലിയ തോതിൽ ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു അവർക്ക് കൂടി ഒരു ഊർജ്ജവും ആത്മവിശ്വാസവും നൽകുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കോൺഗ്രസ് ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് ഫലം അവർ കൃത്യമായി രാഷ്ട്രീയമായി തന്നെ ഉപയോഗിക്കും വരും നാളുകളിലും കോൺഗ്രസിന് വലിയ ഊർജ്ജം നൽകുന്നതായിരിക്കും ആ തൃക്കാക്കര ഫലം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ആശാലിന്